ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ, ധൈര്യമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഈ ഇൻഗ്രീഡിയൻ്റ് മിക്സായിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനല്ല, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് യൂസ് ചെയ്യാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞാനും ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇവിടുത്തെ, ഞാൻ ലുലുവിൽ പോയി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ബയോർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതൊരു ഓർഗാനിക് ബ്രാൻഡാണ്. അവിടെ ലുലുവിൽ ഓർഗാനിക്കിൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രമായിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. അപ്പം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ്, സ്കിൻ കെയർ, എന്താ മുടിക്ക് വേണ്ടത്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് കിശോറിൻ്റെ ഇങ്ങനെ മുഖത്ത് ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പം പക്ഷേ കാലും കൈയ്യൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. കാലൊക്കെ എക്സ്ട്രീം ഡ്രൈ ആണ് കേട്ടോ. അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ്. ഫേസ് ഓയിലി ആണ്, പക്ഷേ കാലും കൈയ്യൊക്കെ ഡ്രൈ ആണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പക്ഷേ വേറൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, ഫേസ് വാഷിൻ്റെ ഒരു റൈസ് വാട്ടർ ഫേസ് വാഷ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് വേറൊരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരെണ്ണം, പക്ഷേ അതുകൊണ്ട് ഒരു റിസൾട്ട് ഇല്ല എന്നുള്ളൊരു ഫീല് വന്നപ്പോൾ എന്താ വേറൊരെണ്ണം ഞാൻ അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ ഇത് ഓക്കെ ആണെന്ന് തോന്നി കേട്ടോ. ഇത് ഓക്കെ ആണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ കാരണം, ഇത് ചാർക്കോളാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ്. ചാർക്കോളിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചാർക്കോളിൻ്റെ ഫേസ് പാക്കുകൾ വാങ്ങിക്കാൻ കിട്ടും, ഫേസ് വാഷ്. ചാർക്കോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്യുവറാക്കാനും അല്ലെങ്കിൽ ഇമ്പ്യൂട്ടീസിനെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലൻസ് ചെയ്തെടുക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോഴ്സ് ഉള്ളവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിൽ പോഴ്സൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഴുതിയിട്ടുണ്ട്, ഗ്രേറ്റ് ഫോർ ഓയിലി സ്കിൻ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയത്തില്ല, ഇത് പാടെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടും, ചാർക്കോൾ മിക്സ് ആയിട്ടുള്ളത്. ഞാൻ ചാർക്കോളിൻ്റെ ഫേസ് പാക്ക് യൂസ് ചെയ്തിരുന്നു. അതായത് ഫേസ് പാക്ക് പൗഡർ എന്നൊക്കെ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ചാർക്കോൾ തന്നെയാണ്. വളരെ റേറ്റ് കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 100 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനും ഓഫറുണ്ട്, 80-90 രൂപയ്ക്ക് കിട്ടും. നമ്മളത് സ്കിന്നിൽ ഇങ്ങനെ തേക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കര കറുത്ത് ഡാർക്കായിട്ടിരിക്കും ആ ഒരു പായ്ക്ക്, അങ്ങനെ ഇരിക്കുന്നു. നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ പായ്ക്കിൻ്റെ കാര്യമാണ് കേട്ടോ, പൗഡറിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും വാഷ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഇമ്പ്യൂട്ടീസിനെയും മാറ്റും, ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരു ആഴ്ച 2 ദിവസമൊക്കെ ആ ഒരു ചാർക്കോളിൻ്റെ പാക്ക്, നമുക്ക് ആ പൗഡർ ഞാൻ പറഞ്ഞല്ലോ വളരെ വില കുറവാണ്, അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലാത്തവർക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഫേസ് വാഷ്, അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഇതാ ഇത്രയും യൂസ് ചെയ്തു. ഇത് സോപ്പ് ഫ്രീ ആണ്, ഒട്ടും പതയില്ല. നമുക്ക് ഞാനിത് ഒന്ന് എന്താ നല്ല ക്ലോസപ്പ് ഇതിൽ കാണിച്ചു തരാം. ഒറ്റ സ്ക്യൂസ് കൊടുത്തേച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ളത് വരും. നമ്മൾ രണ്ട് കയ്യിലും മിക്സ് ആക്കിയിട്ട് ഒന്നും ഇങ്ങനെ ഫേസിൽ ഒന്ന് വെറ്റ് ഫേസിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. തീരെ പതയില്ല, ഒരു തീരെ പതച്ചാൽ ചെറിയ രീതിയിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള പതയേ ഉള്ളൂ. അതൊരിക്കലും നമ്മളുടെ ഫേസിലെ എന്താ നല്ലൊരു ഗ്ലോയിനെയും നല്ല കാര്യങ്ങളെയും ഒന്നും വാഷ് ഔട്ട് ചെയ്ത് കളയത്തില്ല. നമുക്ക് എക്സസ് ആയിട്ടുള്ള ഒരു ഓയിലിനെ വാഷ് ഔട്ട് ചെയ്ത് കളയും. പക്ഷേ എന്നിരുന്നാലും നമ്മളിത് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അതിന് ശേഷം ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമോ, അല്ലെങ്കിൽ ഓയിലെല്ലാം പോയി ഒരുമാതിരി ഇരിക്കുന്ന ആ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്കിൻ വീണ്ടും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് എന്നതിലുപരി ഞാൻ ഈ ഒരു ചാർക്കോളിൻ്റെ മിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡീപ് ക്ലെൻസ്, 2x ബെറ്റർ ആൻഡ് നാച്ചുറലി പ്യൂരിഫൈസ് എന്നാണ് പറയുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 200 മില്ലിയുടെ ഒരു എന്താ ഫേസ് വാഷാണ്. ഇത് ഓയിൽ ഫ്രീ ആണ്. എന്താ ഡീപ് പോർ ചാർക്കോൾ ക്ലെൻസർ എന്നതിൽ എഴുതിയിട്ടുണ്ട്. പുള്ളി ഹസ്ബൻഡ് ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് മുഖത്ത് ഇങ്ങനെ വേർത്തൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് എന്താ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫേസ് വാഷ് ഇട്ടായിരിക്കും ഫേസ് കഴിഞ്ഞ് നന്നായിട്ട് എന്താ മുഖത്തുനിന്ന് ആ ഒരു ഇമ്പ്യൂട്ടീസ് അഴുക്കുകളൊക്കെ പോവുകയും ഫേസ് നല്ല ബ്രൈറ്റൻ ആവുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ആ ഒരു മാറ്റം വരും. നമ്മുടെ സ്കിന്നെ നന്നായിട്ട് നമുക്ക് ദിവസം 2 നേരമൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 1 നേരം യൂസ് ചെയ്താലും മതി.
അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, സോപ്പ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചാർക്കോളിൻ്റെ ഫേസ് വാഷുകളൊക്കെ നമുക്ക് നാട്ടിലും കിട്ടും, ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ചാർക്കോളിൻ്റെ ഫേസ് പാക്ക് പൗഡർ ഉണ്ടല്ലോ, ഞാനത് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൻ്റെ പീൽ ഓഫ് മാസ്ക് ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. അല്ലാതെ ഞാൻ ഈ ഫേസ് പാക്ക് പൗഡറും ഇപ്പോൾ ഞാൻ ഈ ചാർക്കോളിൻ്റെ ഫേസ് വാഷുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫേസ് പാക്ക് പൗഡർ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ പർപ്പിളിൽ നിന്നാണ് ഞാൻ കൂടുതലും സാധനങ്ങൾ, പലരും ചോദിച്ചിട്ടുണ്ടായി ഞാൻ കൂടുതലും ഈ സ്കിൻ കെയർ ബേസ് ആയിട്ടുള്ളതൊക്കെ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതായത് എന്താ, ഫേസ് ഷീറ്റ് മാസ്കുകൾ ഉണ്ടല്ലോ, അതോ ഷീറ്റ് മാസ്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡുകൾ ഏതൊക്കെയാന്ന് പറയട്ടോ. നമ്മൾ കുറേയധികം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് നല്ലൊരു ബ്രാൻഡ് കണ്ടുപിടിക്കും, നല്ല അല്ലെങ്കിൽ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് തരുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫേസ് ഷീറ്റിൻ്റെ കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയാം കേട്ടോ. ഫേസ് ഷീറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതും എനിക്ക് നല്ല രീതിയിൽ അതിൽ നിന്നുള്ള റിസൾട്ട് കാരണമാണ് ഞാൻ ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ആ ഒരു അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയാം. പിന്നെ പർപ്പിളിൽ നിന്നാണ് ഞാനിങ്ങനെയുള്ള, നമുക്ക് അതിൽ ഒത്തിരി ഡിസ്കൗണ്ട് ഉണ്ട് പർപ്പിളിൽ ഒന്നാമത്തെ കാര്യം. പിന്നെ അങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ട്, പക്ഷേ നൈക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടും അധികം ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടും, ഇതിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒത്തിരി ഡിസ്കൗണ്ടുകളുണ്ട് പർപ്പിളിൽ. അപ്പോൾ ഞാൻ ചാർക്കോളിൻ്റെ ഫേസ് പാക്ക് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, റോസ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ മുൾത്താണി മിട്ടി, അതും ഗുഡ് വൈബ്സിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുൾത്താണി മിട്ടി എൻ്റെ സ്കിന്നിന് അധികം അങ്ങനെ പറ്റത്തില്ല, എൻ്റെ സ്കിന്ന് ഓയിലി ആണെന്നുണ്ടെങ്കിലും ഈ മുൾത്താണി മിട്ടി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അങ്ങ് വലിയും, ഭയങ്കര തീരെ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. പക്ഷേ നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ മുൾത്താണി മിട്ടി നല്ലതാണ്. സ്കിന്നിന് പറ്റുന്ന ആൾക്കാർക്ക് അത് കുഴപ്പമില്ല, യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ അധികം കുറച്ച് പൗഡേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ, സെക്കൻഡ് ഡെലിവറിക്കല്ല ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഞാനതൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഞാൻ വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ, ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ. അതൊക്കെ അഫോർഡബിൾ ആണെങ്കിലും നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ. ഇപ്പം ഞാൻ വയം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫേസ് പാക്ക് ഐറ്റംസ് ഒന്ന് രണ്ടെണ്ണമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചാർക്കോൾ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്ത് സ്കിന്നിന് പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ പറയും ഇവിടെ ഒരു ഓർഗാനിക്കിൻ്റെ സെക്ഷൻ തന്നെയുണ്ട്. അപ്പം ഹെയറിനാണെങ്കിലും ഫേസിനാണെന്നുണ്ടെങ്കിലും ലിപ്സിനാണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഹസ്ബൻഡിന് വേണ്ടി ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്തു. അപ്പോൾ സ്കിന്നിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് നന്നായിട്ട് വരും, നമുക്കൊറ്റ ഇതിൽ തന്നെ മനസ്സിലാവും നമ്മുടെ സ്കിൻ നന്നായിട്ട് അങ്ങ് ക്ലിയർ ആവുന്ന, നല്ല അഴുക്കുകളൊക്കെ പോയി നല്ല ഫേസ് നല്ല ഇതാവും. പിന്നെ പോഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുലുവിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ കാജലാണ് ഇപ്പോൾ തുടങ്ങി, അത് ഞാൻ കണ്ണിന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒന്നും വീഡിയോ വേണ്ടാന്ന് വിചാരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാജൽ തന്നെയാണത്, മെബിലിൻ്റെ കാജലാണ്. പിന്നെ ഇത് പിന്നെ ഒരു ബോഡി ലോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത് പറയാനുള്ളത്. നമ്മൾ ചാർക്കോൾ വളരെ നല്ലതാണ് കേട്ടോ, ഏതൊരു ക്ലൈമറ്റിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി യൂസ് ചെയ്തിൽ ഫോർ ഓയിലി സ്കിൻ എന്നുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഓയിലി സ്കിന്നാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏകദേശം സെയിം ആണ്. ഇപ്പോൾ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ സെയിമാണ്. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ഒരിതില്ല. അപ്പോൾ എൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ഫേസ് നല്ല ഓയിലിയാണ്, കാലും കൈയ്യൊക്കെ ഡ്രൈ ആണ്. പുള്ളിയുടെ എക്സ്ട്രീംലി ഡ്രൈ ആണ് കാലൊക്കെ. അപ്പോൾ അതിനുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ മാറ്റം വരും. നമ്മൾ ഏത് കാര്യത്തിന്, പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരു കാര്യവും ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ ചെയ്യുമ്പോൾ മാറ്റം വരും. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയതിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്തു, ക്ലൈമറ്റിൻ്റെ ചേഞ്ച്, പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഈ കാറ്റും പൊല്യൂഷനൊക്കെ അടിച്ചിട്ട് നമ്മുടെ സ്കിൻ എന്തായാലും ഡാമേജ് ആവും. അപ്പോൾ നമ്മളത് റെഡിയാക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, ഡെയിലി നമ്മളുടെ ഒരു റൂട്ടീൻ്റെ ഭാഗമാക്കുക. അല്ലാതെ നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ പെർമനൻ്റ് ആയിട്ട് അതേ രീതിയിൽ ഇരിക്കുന്നത് ഒരിക്കലും അത് ഇരിക്കത്തേ ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് എണ്ണ തേക്കുന്നത് എന്തിനാ, മുടി വളരുക അങ്ങനെയുള്ള ചെയർ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ. അതൊരു ദിവസം തേച്ചിട്ട് പിന്നെ നമ്മൾ തേക്കാതിരിക്കുന്നില്ലല്ലോ,
അതുപോലെ തന്നെ സ്കിൻ കെയറും എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. ചാർക്കോൾ കണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ബേസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ ഫേസ് പാക്ക് നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പറയാം. നമുക്ക് ഒരു നല്ലൊരു ക്ലിൻസറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ പർപ്പിൾ കയറി നിങ്ങൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയോ, അതിനകത്ത് ഉണ്ടാവും ഒരുപാട്. ഇപ്പോൾ കുറേ ഇമ്പ്രൂവ് ആയിട്ട് ഉണ്ട്. അതായത് കുറേ അധികം പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതായത് എന്താ ആപ്പിൾ പൗഡർ, സാൻഡിൽ പൗഡർ, റെഡ് സാൻഡിൽ, അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി. റെഡ് സാൻഡിൽ പൗഡർ വേണ്ട. ഓക്കെ, അതിനെക്കുറിച്ച് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയം ചെയ്യുന്നു. ബൈ ബൈ.